സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. മധുരല്ല അവിടെ കാര്യങ്ങൾ ആരും നോക്കിയില്ലെങ്കിലും എനിക്ക് നോക്കിയില്ലേ പറ്റൂ. അമ്മേ, എന്ത് സ്വീറ്റ് ആയിട്ട് അമ്മേന്നുള്ള വിളി, പക്ഷെ ചെയ്യുന്നതൊക്കെയാ. ശ്രീലക്ഷ്മി, ദയവ് ചെയ്ത് അമ്മയെന്നൊന്നും വിളിക്കരുത്. എന്നെ പോലെ മധുരല്ലോയെന്നോ മറ്റേ വിളിച്ചാ മതി. അമ്മയെന്നൊക്കെ വിളിച്ചിട്ട് ഓരോന്ന് കാണിക്കുമ്പോഴാ മധുരല്ലോയ്ക്ക് കൂടുതൽ വിഷമം ഉണ്ടാവുന്നത്. മാഡം പ്ലീസ്, മാഡത്തിന് എന്നോട് ഇത്രയും ദേഷ്യം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ മുള്ളു മുനയെ വെച്ച് സംസാരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. മാഡത്തിന് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്ക്. പക്ഷെ അതിനു മുൻപ് ഞാൻ ഗായത്രി അമ്മയോടൊന്ന് സംസാരിച്ചോട്ടെ. അതിനിടയിൽ കയറരുത് പ്ലീസ്. അമ്മ, ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് ഞാൻ വാദിക്കുന്നില്ല. ഞാൻ കാരണം എല്ലാവർക്കും വിഷമായിന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് ദേഷ്യമാണെങ്കിൽ അമ്മയ്ക്ക് എന്നെ വഴക്ക് പറയാം, അടിക്കാം. പക്ഷെ അമ്മ എന്നോട് പിണങ്ങിയിരിക്കുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല. അമ്മ അമ്മ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ശ്രീലക്ഷ്മിയോട് പിണക്കമാണെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല. പിന്നെ ഈ മൗനത്തിന്റെ അർത്ഥം എന്താണമ്മേ? എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല, പക്ഷേ എന്റെ മനസ്സിൽ എന്തൊക്കെയോ. നീ ചെയ്തത് അത്ര വലിയ തെറ്റാണെന്നൊന്നും അമ്മ പറയുന്നില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്. അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ചില സാഹചര്യങ്ങളിൽ തെറ്റ് സംഭവിക്കാം. ഈ വീട്ടിൽ ഇതിനു മുമ്പും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം കാരണം ശ്രീലക്ഷ്മി ആയിരുന്നില്ല. അതൊന്നും രവിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുമല്ലായിരുന്നു. പക്ഷേ ഇത് രവിയെ വല്ലാതെ വേദനിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. ആര് കാരണം പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് അവസാനം വന്ന് ബാധിക്കുന്നത് ഈ കുടുംബത്തെ ഒന്നാകെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ പ്രശ്നത്തെ തലനാഴിഴ കീറി പരിശോധിക്കാൻ എനിക്ക് താല്പര്യവുമില്ല. കാരണം അന്വേഷണം ചെന്നെത്തുന്നത് ആരിലായാലും അവരെനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ട് മൗനം പാലിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. വിധി അതെന്തായാലും അനുഭവിച്ചേ പറ്റൂ. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യില. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.